നമസ്കാരം. പ്രധാന വാർത്തകൾ. തൃശൂർ പൂരത്തിൽ വീണ്ടും പ്രതിസന്ധി. ആന എഴുന്നള്ളിപ്പിലെ വനംവകുപ്പിന്റെ പുതിയ സർക്കുലറിനെതിരെ ഉടമകൾ. വനംവകുപ്പ് സംഘം ആനകളെ പരിശോധിക്കുന്നതിൽ ഉടമകൾക്ക് എതിർപ്പ്. നിർദ്ദേശങ്ങൾ അപ്രായോഗികമെന്ന ദേവസ്വങ്ങൾ. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചരണാവേശം ഇരട്ടിയാക്കി ദേശീയ നേതാക്കൾ. NDA സ്ഥാനാർത്ഥികളായി കേന്ദ്രമന്ത്രി രാജ്നാഥ് സിംഗ് ഇന്ന് കാസർഗോഡ്. രാഹുൽഗാന്ധിക്ക് വോട്ട് തേടി തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി ഇന്ന് വയനാട്ടിലെത്തും. സീതാറാം യെച്ചൂരിയുടെ പ്രചാരണം വടകര. KK ശൈലജയ്ക്കെതിരായ സൈബർ ആക്രമണം നടത്തിയ ലീഗ് നേതാവിനെതിരെ കേസ്. കേസെടുത്തത് ന്യൂമാഹിയിലെ പ്രാദേശിക ലീഗ് നേതാവ് അസ്ലമിനെതിരെ. വാട്സപ്പ് ഗ്രൂപ്പിൽ വ്യാജ പ്രചാരണം നടത്തിയതിൽ നിന്ന് പരാതി. UDF വനിതാ MLA മാരുടെ വാർത്താ സമ്മേളനം വടകര. മാസപ്പടിക്കേസിൽ CMRL ഉദ്യോഗസ്ഥരുടെ ചോദ്യം ചെയ്യൽ ഇന്നും തുടരും. പരമാവധി വിവരങ്ങൾ ശേഖരിക്കാൻ ED. മുഖ്യമന്ത്രിയുടെ മകൾ വീണയ്ക്കും ഉടൻ നോട്ടീസ് നൽകാൻ നീക്കം. KG ജയന സംഗീത ലോകത്തിന്റെ അന്ത്യാഞ്ജലി. തൃപ്പൂണിത്തുറയിലെ വസതിയിലും ലയം ഓഡിറ്റോറിയത്തിലും പൊതുദർശനം. സംസ്കാരം വൈകിട്ട് ഔദ്യോഗിക ബഹുമതികളോടെ തൃപ്പൂണിത്തുറ ശ്മശാനത്തിൽ. IPLൽ ഇന്ന് ഗുജറാത്ത് ഡൽഹി പോരാട്ടം. മത്സരം രാത്രി 7:30 അഹമ്മദാബാദിൽ. പോയിന്റ് നില മെച്ചപ്പെടുത്താൻ ഇരു ടീമുകളും. വിശദമായ വാർത്തകളിലേക്ക്. മാസപ്പടിക്കേസിൽ CMRL ഉദ്യോഗസ്ഥരുടെ ചോദ്യം ചെയ്യൽ ഇന്നും തുടരും. CMRL എക്സോലോജിക് കമ്പനികൾ തമ്മിലെ സാമ്പത്തിക ഇടപാടുകളാണ് ED പരിശോധിക്കുന്നത്. ഉടൻ വീണ വിജയന ചോദ്യം ചെയ്യലിന് നോട്ടീസ് അയക്കാനാണ് ED നീക്കം. വിവരങ്ങൾ എബി തോമസ് നൽകും. എബി, മാസപ്പടി നീക്കൽ കേസിൽ CMRL ഉദ്യോഗസ്ഥരിൽ നിന്ന് എന്തൊക്കെ വിവരങ്ങളാണ് ചോദ്യം ചെയ്യലിൽ നിന്ന് ലഭിച്ചത്? വീണ എന്ന്